അപ്പം നമുക്ക് എക്സാമ്പിൾ നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന എക്സാമ്പിൾ കോൺസെൻട്രിക്കലി ലോഡഡ് റെക്ടാങ്കുലർ ഫുഡിങ്. അതും യൂണിഫോം തിക്നെസ്സിൻ്റെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. ഡിസൈൻ എ റെക്ടാങ്കുലർ ഫുഡിങ് ഓഫ് യൂണിഫോം തിക്നെസ് ഫോർ എ റെയിൻഫോസ്ഡ് കോളം ബിയറിംഗ് എ വെർട്ടിക്കൽ ലോഡ് ഓഫ് 600 kN ആൻഡ് ഹാവിംഗ് ബേസ് സൈസ് ഓഫ് 400 × 600 mm. The safe bearing capacity of the soil may be taken as 120 kN/m². Use M20 grade concrete and Fe415 steel. അപ്പം നമുക്കറിയാം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഗിവൺ ഡേറ്റാസ് എടുത്തെഴുതണം. എന്തുവാ സ്റ്റെപ്പ് 1? ഗിവൺ ഡേറ്റാസ്. ആദ്യം ഇവിടെ നോക്കിയേ, റെയിൻഫോസ്ഡ് കോളം ബിയറിംഗ് എ വെർട്ടിക്കൽ ലോഡ് ഓഫ് 600 kN ആൻഡ് ഹാവിംഗ് ബേസ് സൈസ് ഓഫ് 400 × 600 mm. അപ്പോൾ കോളത്തിൽ വരുന്ന ലോഡ് എത്ര? 600 kN. അതിൻ്റെ സൈസ് എത്ര? സൈസ് നോക്കുമ്പോൾ നമുക്കറിയാം സൈസ് ഓഫ് കോളം ഫോർ ഹൺഡ്രഡ് ബൈ 600 mm. സേഫ് ബിയറിംഗ് കപ്പാസിറ്റി 120 kN/m². FCK എന്ന് പറയുന്ന എത്ര? 20 N/mm². ഈൽഡ് സ്ട്രെങ്ത് FY 450 N/mm². ഇതാണ് സ്റ്റെപ്പ് 1. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസൊക്കെ നമ്മൾ എടുത്തെഴുതി. ഇനി സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2 നമ്മൾ ചെയ്യേണ്ടത് ഫൂട്ടിങ്ങിൻ്റെ സൈസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഏരിയ ഓഫ് ഫൂട്ടിംഗ് കണ്ടുപിടിക്കണം. ഫൂട്ടിങ്ങിൻ്റെ ഏരിയ കണ്ടുപിടിക്കണേ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു ഏരിയ എന്ന് പറഞ്ഞാൽ ലോഡ് ബൈ സേഫ് ബിയറിംഗ് കപ്പാസിറ്റിയാണ്. ലോഡെന്ന് പറഞ്ഞാൽ എന്തുവാ, ഇപ്പം തന്നിരിക്കുന്ന കോളത്തിൽ വരുന്ന ലോഡാണ് 600 kN. അതിൻ്റെ കൂടെ 10% നമുക്ക് സെൽഫ് വെയ്റ്റ് ആയിട്ട് എടുത്താൽ 10% ഓഫ് 600 എന്ന് വരും. 660 kN എന്ന് വരും. ഇപ്പം ലോഡ് 660 ഡിവൈഡഡ് ബൈ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എത്ര? 120 kN/m². 120. അപ്പം നമുക്ക് ഏരിയ 5.5 m² എന്ന് വന്നു. അപ്പം നമുക്ക് ഏരിയ കിട്ടി. ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന റെക്ടാങ്കുലർ ഫൂട്ടിംഗ് ആണ്. നമുക്ക് ഏതായാലും ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ പ്ലാൻ വ്യൂ ഒന്ന് വരയ്ക്കാം. പ്ലാൻ വരയ്ക്കുവാണെങ്കിൽ റെക്ടാങ്കുലർ ഫൂട്ടിങ്ങിൻ്റെ ലെങ്ത് ആണ് ഇതെന്ന് കരുതുക. റെക്ടാങ്കുലർ ഫൂട്ടിങ്ങിൻ്റെ ലെങ്ത് ഇത്, വിഡ്ത് ഇത്, ബി എ. കോളം ഉണ്ടല്ലോ, കോളം എന്ന് പറഞ്ഞാൽ 400 × 600. ഞാനിതാണ് കോളമെന്ന് എടുത്തു. അപ്പോൾ ഇത് സ്മോൾ എല്ലും, കോളത്തിൻ്റെ ലെങ്ത്ത് സ്മോൾ എല്ലും, കോളത്തിൻ്റെ വിഡ്ത്ത് സ്മോൾ ബിയു ആയിട്ട് എടുക്കുന്നു. റേഷ്യോ എടുത്തു നോക്കാം. നമുക്കറിയാം എന്തായാലും ഇത് പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കും. അതായത് ക്യാപിറ്റൽ ബി ബൈ ക്യാപിറ്റൽ എൽ ഈക്വൽ ടു സ്മോൾ ബി ബൈ സ്മോൾ എൽ ആയിരിക്കും. സ്മോൾ ബി എത്രയാണെന്ന് നമുക്കറിയാം. ക്വസ്റ്റ്യനിലോട്ട് നോക്കിയേ, സ്മോൾ ബി എന്ന് പറഞ്ഞാൽ 400 അതുപോലെ തന്നെ സ്മോൾ എല്ല് 600. അപ്പോൾ എനിക്ക് എന്തെഴുതാം? 400 × 600 എന്ന് എഴുതാം, അല്ലെങ്കിൽ 2/3 എന്ന് എഴുതാം. ബി ബൈ എൽ ഈക്വൽ ടു അല്ലേ 2/3. അപ്പോൾ ബി ഈക്വൽ ടു എന്തെഴുതാം? 2/3 എൽ എന്ന് എഴുതാം. ബി ഈക്വൽ ടു 2/3 എൽ എന്ന് എഴുതിയതിനെ ഇക്വേഷൻ 1 എന്ന് വിളിക്കാം. നമുക്ക് ഏരിയ തന്നിട്ടുണ്ട്. ഒരു റെക്റ്റാങ്കുലർ
റെക്റ്റാങ്കുലർ പോർഷൻ്റെ ഒരു റെക്റ്റാങ്കുലർ പോർഷൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ഒരു റെക്റ്റാങ്കുലർ പോർഷൻ്റെ ഏരിയ ബ്രെഡ്ത്ത് ഇൻറ്റു ലെങ്ത് ആണ്, അതായത് ഏരിയ ഓഫ് ഫൂട്ടിംഗ് ബി ഇൻറ്റു എൽ ആണ്. നമുക്ക് ബിയും എല്ലും തമ്മിൽ ഇപ്പോൾ ഒരു റിലേഷൻ അറിയാം. ബി എന്ന് പറഞ്ഞാൽ എന്തുവാ, 2/3 എൽ ആണ്. അപ്പം നമുക്ക് എന്തെഴുതാം, 2/3 എൽ ഇൻറ്റു എൽ എന്നെഴുതാമല്ലോ. ഏരിയ ഓഫ് ഫൂട്ടിംഗ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, എത്ര, 5.5 മീറ്റർ സ്ക്വയർ. അപ്പം ഏരിയ ഓൾറെഡി അറിയാം, അപ്പോൾ 5.5 ഈക്വൽ ടു 2/3 എൽ സ്ക്വയർ എന്ന് വരും. എൽ ഈക്വൽ ടു എന്ത് വരും, 5.5 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 2 ഫുട്ട് വരും. 8.25 മീറ്റർ എന്ന് വരും റൂട്ട്. അപ്പോൾ എന്താ ആൻസർ വരിക, 2.87 മീറ്റർ. അപ്രോക്സിമേറ്റ്ലി എനിക്ക് എന്തെഴുതാം, 3 മീറ്റർ എന്ന് എഴുതാം. അപ്പം നമുക്കിപ്പോൾ എന്തുവാ കിട്ടിയത്, ലെങ്ത്ത് 3 മീറ്റർ എന്ന് എഴുതി കിട്ടി. വിഡ്ത് കണ്ടുപിടിക്കണം. നമുക്ക് നേരത്തെ ഉള്ള റിലേഷൻ എന്തായിരുന്നു, ബി ഈക്വൽ ടു 2/3 എൽ എന്ന്, ബി ഈക്വൽ ടു 2/3 എൽ എന്നായിരുന്നു നമുക്കുള്ള റിലേഷൻ. ഇതിലെ ലെങ്ത് അറിയാമെങ്കിൽ നമുക്ക് വിഡ്ത് കണ്ടുപിടിക്കാമല്ലോ. അപ്പം ലെങ്ത്ത് ബി ഈക്വൽ ടു 2/3 ഇൻറ്റു എൽ, അതായത് 2/3 ഇൻറ്റു 3, 2 മീറ്റർ എന്ന് വന്നു. അപ്പം നമുക്ക് എന്തോ സൈസ് എഴുതാം. ഹെൻസ് പ്രൊവൈഡ്, ഇപ്പം നമുക്ക് റെക്റ്റാങ്കുലർ ഫൂട്ടിങ്ങിൻ്റെ വിഡ്ത്തും കിട്ടി ലെങ്ത്തും കിട്ടി. ഇപ്പം നമ്മുടെ റെക്റ്റാങ്കുലർ ഫൂട്ടിങ്ങിൻ്റെ സൈസ് എഴുതാം. ഹെൻസ് പ്രൊവൈഡ് എ റെക്റ്റാങ്കുലർ ഫൂട്ടിംഗ് ഓഫ് സൈസ് ടു മീറ്റർ ബൈ 3 മീറ്റർ. ഇതാണ് എന്ത്, റെക്റ്റാങ്കുലർ ഫൂട്ടിങ്ങിൻ്റെ സൈസ്. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, തന്നിരിക്കുന്ന ഡേറ്റാസ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ തന്നിരിക്കുന്ന ഗിവൺ ഡേറ്റാസ് എഴുതി. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ഏരിയ ഓഫ് ഫൂട്ടിങ് കണ്ടുപിടിച്ചു. ഏരിയ ഓഫ് ഫൂട്ടിങ് കണ്ടുപിടിച്ചതിന് ശേഷം എത്ര മാത്രം സൈസ് കൊടുക്കണം ആ റെക്റ്റാങ്കുലർ ഫൂട്ടിങ്ങിനെന്നും കണ്ടുപിടിച്ചു. ഇനി ആക്ച്വലായിട്ട് വരുന്ന സോയിൽ പ്രഷർ കണ്ടുപിടിക്കണം. കാരണം നമുക്ക് കിട്ടിയത് ഈ സോയിൽ പ്രഷർ വെച്ച് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 2.0, ഈ സോയിൽ പ്രഷർ വെച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 2.87 മീറ്റർ എന്നാണ്. പക്ഷെ നമ്മൾ കൊടുത്തത് 3 മീറ്റർ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇനിയുള്ള ആക്ച്വൽ സോയിൽ പ്രഷർ കണ്ടുപിടിക്കാം. അപ്പോൾ ആക്ച്വൽ സോയിൽ പ്രഷർ ഈക്വൽ ടു എന്താണ്, പ്രഷർ കണ്ടുപിടിക്കാൻ ലോഡ് ബൈ ഏരിയ. 600 ആണല്ലോ ലോഡ്, പിന്നെ ഇത് അൺഫാക്ടേഡ് ലോഡാണ്. കാരണം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഹാവിങ് എ ബിയറിങ് വെർട്ടിക്കൽ ലോഡ് ഓഫ് 600 kN. തന്നിരിക്കുന്നതിൽ ഫാക്ടേഡ് എന്ന് പറഞ്ഞിട്ടില്ലേ, നമ്മൾ എന്ത് ചെയ്യണം, ഫാക്ടർ ചെയ്യണം. നമുക്കറിയാം ഫാക്ടർ ഓഫ് സേഫ്റ്റി വരിക 1.5 ആണ്. അപ്പം 600 ഇൻറ്റു 1.5 ഡിവൈഡഡ് ബൈ ഏരിയ. കാരണം പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തുവാ, പ്രഷർ ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ ആണ്. ഏരിയ ഓഫ് റെക്റ്റാങ്കുലർ ഫ്യൂട്ടിങ് എത്ര, 2/3. അപ്പം 2 ഇൻറ്റു 3 എന്ന് വരും 150 kN പെർ മീറ്റർ സ്ക്വയർ എന്ന് വരും. അല്ലെങ്കിൽ 0.15 ന്യൂട്ടൺ പെർ mm² എന്ന് വരും. ഇപ്പം നമ്മൾ സോയിൽ പ്രഷറും കണ്ടുപിടിച്ചു. ഞാൻ ഡിസൈൻ കൺസിഡറേഷന് പറഞ്ഞ കാര്യമാണ്, നമ്മൾ ആദ്യം തിക്നെസ് ഓഫ് ഫൂട്ടിങ് കണ്ടുപിടിക്കും, പിന്നെ എന്തുവാ 1/ഷിയറും 2/ഷിയറും ചെക്ക് ചെയ്യും, പിന്നെ ബെൻഡിങ് മൊമെൻറ്റ്, പിന്നെ ബിയറിങ്, അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആദ്യം ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്തുവാ, തിക്നെസ് ഓഫ് ഫൂട്ടിങ് കണ്ടുപിടിക്കുക. തിക്നെസ് ഓഫ് ഫൂട്ടിങ്
സ്റ്റെപ്പ് 3. നമുക്ക് ഫൂട്ടിങ്ങിൻ്റെ തിക്നെസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് വൺ വേ ഷിയറാണ്. അതിനുശേഷം ടു വേ ഷിയർ. കാരണം ഡിസൈൻ കൺസിഡറേഷന് ഞാൻ പറഞ്ഞായിരുന്നു, ഒരിക്കലും നമ്മളൊരു ഫൂട്ടിങ്ങിൽ ഷിയർ റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കില്ല. ഷിയർ റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കാത്തത് കൊണ്ട് തന്നെ തിക്നെസ് എന്തായിരിക്കണം ഷിയറിൻ്റെ ബേസിലായിരിക്കും തീരുമാനിക്കുക. അതുകൊണ്ട് നമ്മൾ ആദ്യം തിക്നെസ് ഓഫ് ഫൂട്ടിങ് കണ്ടുപിടിക്കണമെങ്കിൽ വൺ വേ ഷിയർ വേണം ചെക്ക് ചെയ്യാൻ. നമ്മൾ ഡിസൈൻ കൺസിഡറേഷന് പറഞ്ഞൊരു കാര്യമുണ്ട്, വൺ വേ ഷിയറിൻ്റെ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് ഡി ഡിസ്റ്റൻസ് ഫ്രം ദ ഫേസ് ഓഫ് കോളം ആയിരിക്കും. അപ്പം ഞാൻ ആദ്യം ഇതിൻ്റെ പ്ലാൻ വ്യൂ വരയ്ക്കുവാണ്. പ്ലാൻ വ്യൂ നമുക്കറിയാം, ഇതേതാണ്, ലെങ്ത്, ഇത് വിഡ്ത്, ഇത് കോളം. ഇതാണല്ലോ പ്ലാൻ വ്യൂ. ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചു, എത്ര നമുക്ക് കിട്ടിയത്, 3 മീറ്റർ എന്ന് കിട്ടി. ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചു, എത്ര കിട്ടിയത്, 3 മീറ്റർ എന്ന് കിട്ടി. ലെങ്ത് എന്നിനെ അപ്പം എനിക്ക് എന്തെഴുതാം, 3000 mm. വിഡ്ത് എന്ന് പറയുന്നതോ 2000 mm എന്നെഴുതാം. കോളത്തിൻ്റെ സൈസ് നമ്മൾ ക്വസ്റ്റ്യനിലുണ്ട്, 400 by 600. നമ്മൾ എടുത്തെഴുതിയതുമാണ്, 600 ഉം 400 ഉം. പിന്നെ ഡിസൈൻ കൺസിഡറേഷനിൽ പറഞ്ഞ കാര്യം, ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഡി ഡിസ്റ്റൻസ് അവേ ഫ്രം ദ കോളമാണ്. ഇതാണല്ലോ കോളത്തിൻ്റെ ഫേസ്, ഇവിടുന്ന് ഡി ഡിസ്റ്റൻസ് മാറി, ഡി ഡിസ്റ്റൻസ് അവേ ഫ്രം ദ കോളം ഫേസ്. അപ്പം ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ വൺ വേ ഷിയറീസ് ഡി ഡിസ്റ്റൻസ് അവേ ഫ്രം കോളം ഫേസ്. ഇത്രയും ഏരിയയിൽ മാത്രമേ അപ്പോൾ അതിൻ്റെ എഫക്റ്റ് വരുന്നുള്ളൂ. നമുക്കറിയാം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റു ഷെയ്ഡഡ് ഏരിയയാണ്. കാരണം ഞാൻ പറഞ്ഞു വൺ വേയുടെ ഡി ഡിസ്റ്റൻസ് മാറി, ഇത്രയുള്ള പോർഷനിൽ മാത്രമാണ് അതിൻ്റെ എഫക്റ്റ് വരുന്നത്. അപ്പോൾ പ്രഷർ ഇൻറ്റു ഷെയ്ഡഡ് ഏരിയ. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 0.15 ന്യൂട്ടൺ പെർ mm². 0.15 ന്യൂട്ടൺ പെർ mm². ഇനി ഷെയ്ഡഡ് ഏരിയ കണ്ടുപിടിക്കണം. ഈ ഏരിയ, ഷെയ്ഡഡ് ഏരിയ, ഈ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് ഇത്രയും 3000 ആണ്. 3000-ൽ നിന്ന് 600 കുറച്ചാൽ നമുക്ക് ഈ പോർഷനും കിട്ടും, ഈ പോർഷനും കിട്ടും. ഇത്രയും പോർഷനാണ് കിട്ടേണ്ടതെങ്കിൽ 3000 - 600 / 2. അപ്പം 3000 - 600 / 2. അപ്പോൾ എനിക്ക് ഇത്രയും പോർഷൻ കിട്ടി. ഇനി എനിക്ക് ഈ ഡിസ്റ്റൻസ് ആണ് കിട്ടേണ്ടത്. ഇത്രയും പോർഷൻ എൻ്റെ കയ്യിലുണ്ട്, ഇത്രയും പോർഷനിൽ നിന്ന് ഈ ഡി ഡിസ്റ്റൻസ് കുറച്ചാൽ എനിക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടുമല്ലോ, മൈനസ് ഡി. ഇതായപ്പോൾ എനിക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടി. ഈ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ആണല്ലോ, അതായത് ബി, 2000 എന്ന് ഞാൻ എഴുതി. അതിനെ ഇങ്ങോട്ട് എഴുതുമ്പോൾ എങ്ങനെ ആയിരിക്കും, 0.15 × 3000 - 600 / 2 - d × 2000. ഇത്രയും ഫാക്ടേഡ് ഷിയർ ഫോഴ്സ് ആണ്. ഫാക്ടേഡ് ഷിയർ ഫോഴ്സ് ഈക്വൽ ടു എന്തെഴുതാം, 0.15 × ഇവിടെ നോക്കിയേ 3000 - 600 / 2.
3000 minus 600 by 2 etra 1200. 1200 minus d into 2000. Onnu kooda arrange cheythu ezhuthumbo 0.15 into 2000 etra 300 into 1200 minus d. Agathottu multiply cheyumbo 36 into 10 raised to 4 minus 300d. ഇതിനെ ഇക്വേഷൻ വൺ എന്ന് വിളിച്ചു. നമുക്കറിയാം ഇതാണ് ഈ ഒരു കോളത്തിൽ വരുന്ന അല്ലെങ്കിൽ ഈ ഒരു ഫൂട്ടിങ്ങി വരുന്ന വൺ വേ. നമുക്കറിയാം ഇതാണ് ഈ ഒരു ഫൂട്ടിങ്ങി വരുന്ന ഷിയർ ഫോഴ്സ്. എന്തായാലും ഇതൊരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുമല്ലോ, അതിനെ ഞാൻ വൺ വേ ഷിയർ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുക. ഫാക്ടേഡ് ഷിയർ ഫോഴ്സിനെ ഞാൻ വി യു എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. വി യു വൺ, വൺ വേ എന്ന് കാണിക്കാനെന്ന് വേണം ഉദ്ദേശിക്കുക, വി യു വൺ. ഇനി വൺ വേ ഷിയർ റെസിസ്റ്റൻസ്, ഈ ഫോഴ്സിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകുമല്ലോ, അതിനെ ഞാൻ വൺ വേ ഷിയർ റെസിസ്റ്റൻസ് വി സി വൺ എന്ന് വിളിക്കുകയാണ്. കാരണം റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നത് കോൺക്രീറ്റ് ആണെന്ന് നമുക്കറിയാം. ആ ഒരു കോളത്തിലോട്ട് വരുന്ന ലോഡ് ഈ ഫൂട്ടിങ് ഉൾപ്പെടെയാണ് ഒന്നിച്ചായിരിക്കും റെസിസ്റ്റ് ചെയ്യുക. റെസിസ്റ്റ് ചെയ്യുന്നത് കോൺക്രീറ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് വി സി വൺ എന്ന് വിളിച്ചത്. വരുന്ന ലോഡിനെ ഞാൻ വി യു വൺ എന്നും റെസിസ്റ്റിംഗ് ഫോഴ്സിനെ വി സി വൺ എന്നും വിളിച്ചു. വൺ വേ ഷിയർ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് അതായത് വരുന്ന ഷിയർ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യും, അത് ആ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് വി സി വൺ. കോൺക്രീറ്റ് ആണല്ലോ റെസിസ്റ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് വി സി വൺ എന്ന് കൊടുത്തത്. ടോസി സ്ട്രെസ്, സ്ട്രെസ് ഓഫ് കോൺക്രീറ്റ് ഇൻറ്റു ഏരിയ അറ്റ് സെക്ഷൻ അല്ലെങ്കിൽ ആ സെക്ഷൻ്റെ ഏരിയ ആണ് വരുന്നത്. ഇനി ടോസി എങ്ങനെ കണ്ടുപിടിക്കും? ടോസി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ അസ്യൂം ചെയ്യണം. ഇപ്പം ഞാൻ എടുക്കുന്ന അസ്യൂമിങ് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ പി ടി എന്ന് പറയുന്നത് 0.25% ആണ്. ക്വസ്റ്റ്യന് നമ്മുടെ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് M20 ഗ്രേഡ് കോൺക്രീറ്റ് ആണ്, FCK 20 ന്യൂട്ടൺ പെർ mm², അതായത് M20 ഗ്രേഡ് കോൺക്രീറ്റ് ആണ്. ഫോർ M20 ഗ്രേഡ് കോൺക്രീറ്റ് ടോസ്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ IS 456-2000 എന്ന പേജ് നമ്പർ 73 നോക്കിക്കേ. നമുക്കറിയാം നമ്മുടെ പി ടി എന്ന് പറഞ്ഞ എത്ര ഞാൻ എടുത്തത്, 0.25% ആണ്. 0.25 നമ്മുടെ ഗ്രേഡ് M20. അപ്പോൾ ടോസി അതായത് ടേബിൾ 19 ആണ്, ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് ടോസി. ടോസി എത്ര? അപ്പോൾ 0.25% ഓഫ് സ്റ്റീലിനും M20 ഗ്രേഡ് കോൺക്രീറ്റിനും 0.36 ആണ്. അപ്പോൾ ടോസി ഈക്വൽ ടു എനിക്ക് എന്തെഴുതാം? ടോസി ഈക്വൽ ടു 0.36 MPa, അതായത് മെഗാ പാസ്കൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈക്വൽ ടു 1 ന്യൂട്ടൺ പെർ mm² തന്നെയാണ്. ഇനി എനിക്ക് വി സി വൺ കണ്ടുപിടിക്കരുതോ? ടോസി അറിയാം, ഇപ്പം ടോസി കിട്ടി, അതെത്ര? 0.36. ഇനി ഏരിയ ഓഫ് സെക്ഷൻ കണ്ടുപിടിക്കണം. ഇവിടെ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതാണല്ലോ നമ്മുടെ ഫൂട്ടിങ്, ഇവിടെ ആയിരിക്കും ക്രിട്ടിക്കൽ സെക്ഷൻ. അതായത് കോളം ഫേസിൽ നിന്ന് ഡി ഡിസ്റ്റൻസ് മാറിയാണ് ക്രിട്ടിക്കൽ സെക്ഷൻ എന്നും പറഞ്ഞു. ഈ ഒരു വരുന്ന ഫാക്ടേഡ് ഷിയർ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വെർട്ടിക്കൽ സെക്ഷനാണ്. 3D ആയിട്ട് ആലോചിച്ച് നോക്കിക്കേ, ഈ ഒരു സെക്ഷൻ്റെ വെർട്ടിക്കൽ സെക്ഷൻ താഴോട്ടില്ലേ ഇങ്ങനെ, അതായത് ത്രീ ഡി ആയിട്ട് വരച്ചാൽ ഈ പോർഷൻ ഇങ്ങനെ വരയ്ക്കാം. ഈ പോർഷനായിരിക്കും, അതായത് ഇതിനകത്തോട്ടുള്ള പോർഷനായിരിക്കും റെസിസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്ര? 2000. അകത്തോട്ടുള്ള ഡെപ്ത് ഡി എ. അങ്ങനെയല്ലേ ഏരിയ വരിക? 0.36 ഇൻറ്റു, അപ്പോൾ ഏരിയ ഓഫ് സെക്ഷൻ എന്തോ 2000 × d. ഓർക്കുക, ഈ ഏരിയ ഓഫ് സെക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ വെർട്ടിക്കൽ സെക്ഷനാണ്. വെർട്ടിക്കൽ സെക്ഷൻ ആകുമ്പോൾ ഈ ലെങ്ത് ഇൻറ്റു ആ തിക്നെസ് ഓഫ് ഫൂട്ടിങ് വരും, അതായത് ഡെപ്ത് എന്ന് നമ്മൾ വിളിച്ച സാധനം.
അപ്പോൾ 0.36 ഇൻറ്റു 2000 ഇൻറ്റു ഡി എന്ന് വരും. അപ്പോൾ 720 ഇൻറ്റു ഡി എന്ന് വരും. നമുക്കറിയാം, ഒരു വസ്തു ഈക്വിലീബ്രിയത്തിൽ ഇരിക്കണമെങ്കിൽ അവിടെ വരുന്ന ഫോഴ്സും റെസിസ്റ്റിംഗ് ഫോഴ്സും ഈക്വലായിരിക്കണം. ഒരു അതുകൊണ്ട് ഞാൻ ഈ ഇക്വേഷനെ 2 എന്ന് വിളിച്ചു. എനിക്ക് ഇക്വേറ്റ് ചെയ്യാമല്ലോ, അതായത് അവിടെ വന്ന ഫോഴ്സും റെസിസ്റ്റ് ചെയ്ത ഫോഴ്സും ഈക്വൽ ആകുമ്പോഴാണ് ഒരു വസ്തു ഈക്വിലിബ്രിയത്തിൽ ഇരിക്കുന്നത്. ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ? വി യു വൺ എന്ന് പറഞ്ഞാൽ 300 ഇൻറ്റു 1200 മൈനസ് ഡി, അല്ലെങ്കിൽ 36 ഇൻറ്റു 10^4 മൈനസ് 300 ഡി ആയിരുന്നു. അപ്പം 36 ഇൻറ്റു 10^4 മൈനസ് 300 ഡി, അതായത് അവിടെ വരുന്ന ഫാക്ടേഡ് ഷിയർ ഫോഴ്സ് എന്തിനോട് ഈക്വൽ ആണ്? റെസിസ്റ്റൻസിന് ഈക്വൽ ആണ്. 720 ഡിക്ക് ഈക്വൽ ആയിരിക്കും. അപ്പം ഡി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെഴുതാം? 36 ഇൻറ്റു 10^4 ഡിവൈഡഡ് ബൈ 720 പ്ലസ് 300 ഡി എന്ന് എന്ന് എഴുതാമല്ലോ. അതായത് 36 ഇൻറ്റു 10^4 ഡിവൈഡഡ് ബൈ 1020 352.94 mm എന്ന് വരും. അപ്രോക്സിമേറ്റ്ലി ഞാൻ 360 mm എന്ന് എടുക്കുക. ഇപ്പം നമ്മൾ എന്തുവാ, തിക്നെസ് വൺ വേ ഷിയർ വെച്ചിട്ട് കണ്ടുപിടിച്ചു. ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് ഫൂട്ടിങ്ങിൻ്റെ ഡിസൈനിൽ വൺ വേ ഷിയർ. ഇനി നമ്മൾ ഇപ്പോൾ എടുത്ത സെക്ഷൻ എങ്ങനെയാണ് നമ്മൾ എടുത്തത്? ഇങ്ങനെയാണ് എടുത്തത്. ഈ സെക്ഷനെ ഞാൻ 1-1 എന്ന് വിളിച്ചു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു സ്ക്വയർ കോളമാണെന്ന് കരുതുക. സ്ക്വയർ കോളമാകുമ്പം രണ്ട് സൈഡും ഒരുപോലെ, ഇവിടുന്ന് എടുത്താലും ഒരുപോലെ ആയിരിക്കും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു റെക്ടാങ്കുലർ കോളമാണ്. അപ്പം നമുക്ക് ഇവിടുന്നും ഒരു സെക്ഷൻ എടുക്കാമല്ലോ, വ്യത്യാസം വരും. ഇവിടുന്ന് ഞാനൊരു സെക്ഷൻ എടുക്കുക അറ്റ് എ ഡി ഡിസ്റ്റൻസിൽ. ഈ സെക്ഷനെ ഞാൻ സെക്ഷൻ 2-2 എന്ന് വിളിക്കുക. ആദ്യം കണ്ടുപിടിച്ച സെക്ഷൻ 1-1, ഇത് സെക്ഷൻ 2-2. ഓക്കെ, അപ്പം ഞാൻ എന്ത് കണ്ടുപിടിക്കണം? വി യു വണ്ണ് നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ അവിടെ വരുന്ന ഫാക്ടേഡ് ഷിയർ ഫോഴ്സും റെസിസ്റ്റൻസും കണ്ടുപിടിക്കണം. പക്ഷേ ഇവിടെ കണ്ടുപിടിക്കുന്ന ഏത് സെക്ഷനാണ്? സെക്ഷൻ 2-2 കണ്ടുപിടിക്കുക. ഫോർ സെക്ഷൻ 2-2 വി യു വൺ എന്ത് വരും? പ്രഷറ് 0.15 ഇൻറ്റു ഈ ഷെയ്ഡഡ് ഏരിയ വരും. ഈ ഷെയ്ഡഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എഴുതുവാന്ന് കരുതുക. എങ്ങനെ വരും? 2000 - 400 അല്ലേ, ബൈ 2 ആയപ്പം ഇത്രയും ഡിസ്റ്റൻസ് കിട്ടി. 2000 മൈനസ് 400 ബൈ 2 ഇത്രയും ഡിസ്റ്റൻസ്. 2000 - 400 / 2 പിന്നെ എന്തുകൂടെ കുറയ്ക്കണം? അതിൽ നിന്നും നമുക്കറിയാം ഇത്രയും ഡിസ്റ്റൻസ് കിട്ടിയാൽ ഡി കുറച്ചാൽ മതി, പോരെ. അപ്പം മൈനസ് ഡി ഇൻറ്റു ഏതുകൂടെ മൾട്ടിപ്ലൈ ചെയ്യണം? ഈ ഡിസ്റ്റൻസേ നമുക്ക് കിട്ടിയുള്ളൂ. ഇനി ഇതുകൂടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട, ഇതെത്ര ലെങ്ത്? അതായത് 3000 mm ഇൻറ്റു 3000. ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 360 mm ആണ്. അപ്പം നമുക്ക് എന്ത് കിട്ടും? 180 ന്യൂട്ടൺ, അതായത് 180 kN എന്ന് വി യു വണ്ണ് കിട്ടും. ഇനി നമുക്ക് ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കണം. ഈ രണ്ട്, ഇതിപ്പോൾ 180 kN കിട്ടി. ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടോ വി ഈക്വൽ ടു വി യു ബൈ ബി ഡി ആണ്. വി യു എത്ര ഇപ്പോൾ കണ്ടുപിടിച്ച? വി യു 188 kN. അപ്പോൾ 198 ഇൻറ്റു കിലോ ന്യൂട്ടനെ ന്യൂട്ടൺ ആക്കാൻ 10^3,
ബി ഇ ഡി ബി എന്ന് പറഞ്ഞാൽ എത്ര 3000 ഡെപ്ത് എത്ര 360 mm അല്ലേ നോക്കിക്കേ ഈ ഇത് 3000 ഡെപ്ത് അകത്തോട്ട് 360 mm ഈക്വൽ ടു 0.183 ന്യൂട്ടൺ പെർ mm². ടോസി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 0.36 MPa. ഇപ്പം ഇവിടുത്തെ ഷിയർ, അതായത് നമ്മൾ അപ്ലൈ ചെയ്ത ലോഡ് കാരണം വരുന്ന ഷിയർ സ്ട്രെസ് കണ്ടുപിടിച്ചു, അത് 0.183 ഉള്ളൂ. പക്ഷേ കോൺക്രീറ്റിന് എത്ര എടുക്കാൻ പറ്റും? 0.36 എടുക്കാൻ പറ്റും. അതായത് നമ്മൾ അപ്ലൈ ചെയ്തത് എന്ത് കോൺക്രീറ്റിന് എടുക്കാവുന്നതിലും കുറവാണ്. അതിനർത്ഥം എന്താ? സേഫാണ്. ടോവി എന്ന് പറയുന്നത് 0.183 ന്യൂട്ടൺ പെർ mm² ടോസി 0.36 MPa അല്ലെങ്കിൽ 0.36 ന്യൂട്ടൺ പെർ mm² ആണ്. എന്താ ടോവി? ഇവിടെ വരുന്ന ഫാക്ടേഡ് ഷിയർ ഫോഴ്സ് ടോസിയിലും കുറവായിരിക്കും, കോൺക്രീറ്റ് വരുന്നതിലും കുറവായിരിക്കും അല്ലേ. അതുകൊണ്ട് എന്ത് പറയാം? ഡി. ഡി എന്ന് പറയുന്നത് അഡിക്വേറ്റുമാണ്, സേഫുമാണ്. അതുകൊണ്ടല്ലേ കോൺക്രീറ്റിന് വരുന്ന ലോഡിനെ എടുക്കാൻ പറ്റും. അപ്പം നമ്മൾ കണ്ടുപിടിച്ച ഡി മതി ഈ ഒരു ഫൂട്ടിങ്.